Namaskaram, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കാത്തിരിക്കുന്ന കുരുക്ക്. അനധികൃത സ്വത്ത് കേസിൽ ടോം ജോസിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് 3 ദിവസം കൂടി കഴിഞ്ഞു മാത്രം. തനിക്കെതിരായ കേസിൽ ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയെന്ന് ജേക്കബ് തോമസ്. ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കാനുള്ള സത്യവാങ്മൂലങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിൽ. ടോം ജോസിനെതിരെ നടപടി ശുപാർശ റിപ്പോർട്ട് നവംബർ 3 ശേഷമെന്നും വിജിലൻസ് ഡയറക്ടർ. അതേസമയം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ വസതിയിലെ റെയ്ഡിൽ വിജിലൻസ് SPക്കെതിരെയും നടപടിക്ക് ശുപാർശ. ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ റെയ്ഡ് ജേക്കബ് തോമസ് അറിയാതെയും ചട്ടവിരുദ്ധമായി. അതിനിടെ തനിക്കെതിരായ വിജിലൻസ് നടപടിക്കെതിരെ പരാതിയുമായി ടോം ജോസ് ചീഫ് സെക്രട്ടറിക്ക് മുന്നിലേക്ക്. നേരത്തെ അന്വേഷണം നടത്തി തീർപ്പാക്കിയ പരാതികളിൽ വീണ്ടും അന്വേഷണം നടത്തുന്നത് പ്രതികാര ബുദ്ധിയോടെയെന്ന് ആക്ഷേപം. കേരളം എന്നൊരു മരുഭൂമി. ഹരിതഭൂമി എന്ന മേനി നഷ്ടമാക്കി സംസ്ഥാനത്തിന് ഊഷരതയുടെ പുതിയ മേൽവിലാസം. കേരളം വരൾച്ചാ ബാധിത സംസ്ഥാനമായി സർക്കാരിന്റെ പ്രഖ്യാപനം. നിയമസഭയിൽ റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം. മഴയുടെ അളവിൽ 69% കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ സ്ഥിതി ആശങ്കാജനകമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് കഴിഞ്ഞ വേനലിനു ശേഷം വിവിധ ജില്ലകളിൽ താപനിലയിലുണ്ടായ വർധനവ് 4 ഡിഗ്രി സെൽഷ്യസ്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ ഇക്കുറി വേനലിന് കടുപ്പമേറും. തുലാവർഷം കൂടി ദുർബലമായതോടെ വേനൽ നേരത്തെ തുടങ്ങുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ. ജീവനെടുത്ത് ജയിൽ ചാട്ടം. ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തി 8 സിമി ഭീകരർ ജയിൽ ചാടി. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ബി ബ്ലോക്കിൽ നിന്ന് തടവുപുള്ളികൾ രക്ഷപ്പെട്ടത് പുലർച്ചെ 2 മണിയോടെയെന്ന് നിഗമനം. സംഭവത്തെ തുടർന്ന് 5 പോലീസുകാർക്ക് സസ്പെൻഷൻ. ജയിലിൽ ദീപാവലി ആഘോഷം നടന്നതിനാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് അധികൃതർ. ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ആഭ്യന്തരമന്ത്രി ഭൂപേന്ദ്രസിംഗ്. 3 വർഷം മുമ്പും സമാനമായ രീതിയിൽ 7 സിമി പ്രവർത്തകർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കുറുക്കൊള്ളുന്ന പ്രഹരം. വിശുദ്ധ നഗരമായ മെക്കയിലേക്ക് മിസൈൽ തൊടുത്ത യമന് കനത്ത തിരിച്ചടിയുമായി സൗദി അറേബ്യ. വിമത ഹൂതി മേഖലയിലെ ജയിലിൽ സൗദിയുടെ നേതൃത്വത്തിൽ അറബ് സഖ്യസേനയുടെ വ്യോമാക്രമണം. വിമതരും തടവുകാരും ഉൾപ്പെടെ 60-ൽ അധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മെക്ക ലക്ഷ്യമാക്കി യമനിലെ ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യം കാണും മുമ്പ് സൗദി തകർത്തത് കഴിഞ്ഞ ദിവസം. സഖ്യസേനയുടെ ആകാശ പ്രഹരം വിമത നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് സൗദി പ്രഖ്യാപിച്ചതിന് പിന്നാലെ. പ്രസിഡന്റ് അബ്ദുറബ് മൻസൂർ ഹാദിയെ പിന്തുണയ്ക്കുന്നവരും ഇറാന്റെ പിന്തുണയുള്ള വിമത ഹൂതി സേനയും യമനിൽ പോരാട്ടം ആരംഭിച്ചത് 2014. വിരാമമില്ലാത്ത ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 7000-ൽ അധികം പേർ. വിമതർക്കു നേരെ വ്യോമാക്രമണം തുടരുമെന്ന് സൗദിയുടെ മുന്നറിയിപ്പ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2820 രൂപ, പവൻ 22,560 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.